എല്ലാ പ്രേക്ഷകർക്കും അസ്രഫോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളോട് പിണങ്ങിപ്പോയ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ നമുക്കറിയാം. ഇഷ്ടവ്യക്തിയെ ഓർത്തൊരു പായൽ തിരഞ്ഞെടുക്കുക കൃത്യമായിട്ട് നമുക്കറിയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ മത്സ്യത്തിൻ്റെ രൂപം പൈലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളോട് പിണങ്ങിപ്പോയ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ടോ? നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് ആ വ്യക്തിയുടെ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ആ വ്യക്തി നിങ്ങളോട് പിണങ്ങി, നിങ്ങളോട് കുഴക്കിട്ട് കടന്നുപോയി. അതിനുശേഷം ആ വ്യക്തിയിലുണ്ടായ മാറ്റങ്ങളും ആ വ്യക്തിയിലുണ്ടായ പുരോഗതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറ്റബോധത്താൽ രാത്രിയിൽ പോലും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തിയുള്ളത്. ഏത് വലിയ തരത്തിലുള്ള ആഗ്രഹമാണ് ആ വ്യക്തി സാധിച്ചതെന്നോ ഏത് കാര്യമാണ് ആ വ്യക്തി ചെയ്തതെന്നോ കുറച്ചൊന്നും നമ്മൾ നോക്കുന്നില്ല. പക്ഷേ ഉറക്കം ഇല്ലാത്ത രാത്രികൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമ്മാനിക്കപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തി ഇപ്പോൾ ഉറങ്ങാതെ നിൽക്കുകയാണ്. ഒരുപാട് കുറ്റബോധ ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയുടെ തന്നെ സ്വയം തോന്നൽ കൊണ്ടോ മറ്റുള്ള ആളുകളുടെ പ്രലോഭനം കൊണ്ടോ ആ വ്യക്തി നിങ്ങളിൽ നിന്നാക്കുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചു, ആ വ്യക്തിയുടെ നന്മ നിങ്ങൾ ആഗ്രഹിച്ചു, ആ വ്യക്തി രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, അതിലുപരി ആത്മാർത്ഥമായ പ്രണയം നിങ്ങൾ ആ വ്യക്തിക്ക് സമ്മാനിച്ചു. പക്ഷേ ആ വ്യക്തി അത് ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ആ വ്യക്തിക്ക് ഒരുപക്ഷെ അതിനേക്കാൾ വലുത് മറ്റു ചിലരാണെന്ന് ആ വ്യക്തി കരുതിയിരിക്കാം. എങ്ങനെയാവട്ടെ, ഇപ്പോൾ ആ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി പുനർചിന്തയെ നടത്തിയിരിക്കുന്നു. കാരണം താൻ ചെയ്തത് തെറ്റാണ്, തൻ്റെ ചോയ്സ് തെറ്റായിപ്പോയി. താൻ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ വേദനിപ്പിച്ചു. ആ ആളെ വേദനിപ്പിച്ചതിൽ അതീവ ദുഃഖം ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നു. ഇനി ഒരിക്കലും ആ വ്യക്തിയുമായിട്ട് തനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലല്ലോ എന്നുള്ള ഓർക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ഉറക്കങ്ങൾ നഷ്ടപ്പെടുന്നത്. ന്യായമായും വലിയ തെറ്റ് താൻ ചെയ്തു എന്നുള്ളൊരു നിഗമനമാണ്, എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. ആ തെറ്റ് ആ വ്യക്തിക്ക് മറക്കാൻ കഴിയുന്നില്ല, ആ വ്യക്തിക്ക് പൊറുക്കാൻ കഴിയുന്നില്ല. ഞാനിനി എന്ത് ചെയ്യും എന്നുള്ളൊരു സമീപനത്തിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുകയാണ്. കാരണം തെറ്റ് ചെയ്ത് വേദനിപ്പിച്ചിരിക്കുന്നു, അതൊരു മോശപ്പെട്ട പ്രവൃത്തിയായി മാറി എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുന്നു. കാരണം തന്നെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ തനിക്ക് തോൽപ്പിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ടി വന്നു. അതൊട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തിയുടെ മനസ്സിനെത്തിച്ചിരിക്കുന്നു. ഇപ്പോഴാ വ്യക്തി അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ് അവിടെ ഒരു നഷ്ടം തനിക്കുണ്ടായിരിക്കുന്നു, തൻ്റെ ഭാഗത്ത് നിന്നൊരു മോശമായ കാര്യം ഉണ്ടായിരിക്കുന്നു. ഇനി താൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു രീതിയിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. അത്രത്തോളം മാനസികമായിട്ട് വിഷമം ആ വ്യക്തിക്കുണ്ടാകുന്നു. ഉറക്കം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറി. ഇപ്പോൾ ആ വ്യക്തി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് വരികയാണ്. അതായത് എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റി. ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങളുണ്ട്. എന്തിനും തയ്യാറായിട്ടാണ്, എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്, തിരിച്ച് നിങ്ങളിലേക്കൊന്ന് എത്തണം. അതുമാത്രമേ ആ വ്യക്തി ആഗ്രഹിക്കുന്നുള്ളൂ. അത്രത്തോളം മനസ്സ് വേദനിച്ചാണ് ആ വ്യക്തി നടക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്ന് മാത്രമല്ല, നീറിപ്പോവുകയാണ്. ആ വ്യക്തി സമാധാനം കിട്ടാതെ ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയോട് തേടുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സമാധാനം താ. സമാധാനം കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ചെയ്തതിൽ തെറ്റ്. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ആഴം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിച്ചു, എത്രമാത്രം ആ വ്യക്തിയെക്ക് വേണ്ടി നിലപാടെടുത്തു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. മനസ്സുരുകയാണ് ആ വ്യക്തിയുടെ. യൂണിക്കോൺ കുതിര പൈലായി തിരഞ്ഞെടുത്ത വ്യക്തിയുടെ റീഡിങ്ങാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ടോ? നിങ്ങളെ സ്നേഹിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച് കടന്നുപോയി, പക്ഷേ ഇടയ്ക്ക് വെച്ച് ചില പ്രതിസന്ധികളുണ്ടായി. ഇവിടെ ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമമുണ്ട്, നിങ്ങളെ പിരിയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. പക്ഷെ മുഴുവൻ തെറ്റും ആ വ്യക്തിയുടേതായിരുന്നില്ല, കുറച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്നും ചില വീഴ്ചകളുണ്ടായി. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ പ്രവർത്തിച്ചില്ല, അങ്ങനെ പ്രവർത്തിക്കാതെ ആയപ്പോഴാണ് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകലേണ്ടി വന്നത്. നിങ്ങളുടെ
ഒരു കോൺട്രിബ്യൂഷനും ആ വ്യക്തി പോകുന്നതിലുണ്ടായി. അതാണ് നിങ്ങൾ ചില കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ല, ജീവിതം മുന്നോട്ട് ചലിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങളും പരാജയപ്പെട്ടു. അനുമാനപൂർവ്വമല്ല, സാഹചര്യങ്ങൾ അനുകൂലമായില്ല, രണ്ടുപേർക്കും ഉത്തരവാദിത്തമുള്ളൊരു വേർതിരിയലായി മാറി. പക്ഷേ ആരൊക്കെ ഉത്തരവാദിത്തപ്പെട്ടാലും ആരൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. കാരണം ആ വ്യക്തിക്കറിയ പൂർണ്ണമായി നിങ്ങളല്ല പിരിയാനുള്ള കാരണം. നിങ്ങൾ രണ്ടുപേരും വിശ്വസിച്ച ചില ആളുകൾ നിങ്ങളെ വഞ്ചിക്കുകയുണ്ടായി, അത് പലതരത്തിലും, സാമ്പത്തികമായിട്ടും അല്ലാതെ. നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായങ്ങളായിരുന്നു, ഞങ്ങൾ പരസ്പരം സഹായിക്കും, ഞങ്ങൾ ഉൾക്കൊള്ളുമെന്നായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല വന്നത് ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടി ഒരുമിക്കാൻ പറ്റിയൊരു സമയമുണ്ട്. ഇപ്പോൾ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്, അന്നത്തെ പോലെയല്ല. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നത്, സ്വപ്നം കാണുന്നത് നിങ്ങളുമായിട്ടൊന്ന് അടുക്കാനാണ്. നിങ്ങളുമായിട്ടൊന്ന് അടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആ വ്യക്തി ഹൃദയതുല്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹൃദയത്തിൽ വല്ലാത്ത രീതിയിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് അടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ സാഹചര്യങ്ങൾ അപ്പോഴത്തേക്കും മാറി മറിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാഗ്രഹം വന്നിരിക്കുകയാണ്, ഒന്നൊരുമിക്കണം. അന്ന് സംരക്ഷിക്കപ്പെടാതെ, അന്ന് യാഥാർത്ഥ്യമാകാതെ പോയ സ്വപ്നങ്ങളൊന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ഇപ്പോൾ ആ വ്യക്തിക്ക് അറിയാം, നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വ്യക്തിക്ക് മറ്റാരും സഹായിക്കുന്നവരല്ല, മറ്റാരും സഹായം ചെയ്യുന്നവരുമല്ല. നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം വേറെ ആരും ആ വ്യക്തിയോട് കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ആത്മാർത്ഥത വേറെ ആരും ആ വ്യക്തിയോട് കാണിച്ചിട്ടില്ല. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ജീവിതം, വളരെ സൗമ്യമായ ഒരു ജീവിതം ഇപ്പോൾ ഒരുപാട് പേര് സഹായിക്കാനുണ്ട്. പഴയ പോലെയുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ ഇല്ല. ആ പ്രണയത്തിൽ എതിർത്ത ആളുകൾ ഓടിപ്പോയി. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടത്തെ, പ്രണയത്തെ എതിർത്ത് തകർത്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ചില ആളുകളുണ്ട്. അവർ തോറ്റ് തുന്നം പാടിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രണയം കൂടുതൽ ഭംഗിയാകാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് പെർഫെക്റ്റ് ടൈമാണ്. നിങ്ങളെ വിട്ടുപോയ വ്യക്തി ഏത് കാരണം കൊണ്ടാണെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുണ്ട്. നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മനസ്സും ശരീരവും സ്വന്തമാക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്വപ്നതുല്യമായ ഒരു ലോകത്താണ് ആ വ്യക്തിയുള്ളത്. ആ വ്യക്തി ആഗ്രഹിക്കുന്നതും നിങ്ങളോടൊപ്പമുള്ള സ്വപ്നതുല്യമായൊരു ജീവിതമാണ് അവരുടെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.